കുടുംബ സദസ്സുകളുടെ പ്രിയങ്കനായ പത്മശ്രീ ബാലചന്ദ്ര മേനോനെയാണ്. അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളതും സംവിധാനം ചെയ്തിട്ടുള്ളതുമായ എല്ലാ സിനിമകളും മനുഷ്യൻ്റെ നന്മയ്ക്കും കുടുംബാംഗങ്ങളുടെ ഭദ്രതയ്ക്കും വേണ്ടിയുള്ള മനോഹരമായ ചിത്രങ്ങളാണ്. അതിനുശേഷം ദേവരായ മാസ്റ്റർ സംഗീതം നൽകിയ പാട്ടുകൾ പാടും. അദ്ദേഹത്തിന് ഈ പരവൂർ ജനതയുടെ മുന്നിൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഭാരവാഹികളെ, ഞാൻ മനസ്സിലാക്കുന്നത് ദേവരാജ സംഗീത മത്സരം 11-ാമത് തവണ ഇന്നിവിടെ വിജയപൂർവം പൂർത്തിയായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന മാന്യ സദസ്സിനും എൻ്റെ വിനീതമായൊരു നമസ്കാരം ഞാൻ സമർപ്പിക്കട്ടെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പരവൂരിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതിന് മുമ്പ് ഒരുപാട് തവണ പല ആൾക്കാരും ഇങ്ങനെ പല രീതിയിലുള്ള മീറ്റിംഗിൽ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും എനിക്കവിടുന്ന് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇവിടെ ഞാൻ വന്നെത്തിയതിൻ്റെ പിന്നിൽ നിശ്ചയമായിട്ടും 3-4 വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ദേവരാജൻ മാസ്റ്റർ തന്നെയാണ്. മാസ്റ്ററാണ് അതിൻ്റെ മുഖ്യ കാരണം. മാസ്റ്റർ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയ അഭ്യുദയകാംക്ഷയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എനിക്ക് നിർവഹിക്കാൻ സാധിക്കാതെ പോയതിലുള്ള വിഷമം എനിക്കുണ്ട്. അദ്ദേഹം മലയാള സിനിമാ ഗാനങ്ങളെപ്പറ്റി എഴുതിയ ഒരു ഗ്രന്ഥം, അതെന്നെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ എനിക്കൊരു രീതിയിൽ അദ്ദേഹത്തോട് ആ സമയത്ത് സഹകരിക്കാൻ അപ്പോൾ സാധിക്കാതെ പോയതിൻ്റെ ഒരു പക്ഷേ തിരിച്ചുള്ള ഒരു എന്താ പറയുക ദക്ഷിണയായിരിക്കണം ഞാൻ ഇന്നത്തെ ഈ ഗാനസന്ധ്യയിൽ പങ്കെടുക്കാൻ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. എന്നോട് മാതൃഭൂമി ബുക്സ് ഒരിക്കലും മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറങ്ങിയിട്ടുള്ള ഗാനങ്ങളിൽ ഗാനസംഗീതത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സെലക്ട് ചെയ്യണമെന്നോട് ആവശ്യപ്പെട്ടപ്പോൾ പുസ്തകം മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ തിരഞ്ഞെടുത്തത് ദേവരാജൻ മാസ്റ്ററുടെ പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്ന ഗാനത്തെയായിരുന്നു. അതൊരു ലേഖനം തന്നെയാണ്. ആ ലേഖനത്തിൽ ഞാനൊരു എൻ്റേതായ രീതിയിൽ ഞാൻ കാര്യകാരണ സഹിതം എന്തുകൊണ്ട് ഞാൻ ദേവരാജൻ മാസ്റ്ററെ ഒരു സംഗീത സംവിധായകനായിട്ട് ബഹുമാനിക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആരെയും വിമർശിക്കാൻ വന്നതല്ല. സംഗീതം എന്ന് പറയുന്നത് കേൾക്കാനുള്ളതാണ്, കേട്ട് രസിക്കാനുള്ളതാണ്. സംഗീത പ്രേമികളായ ആൾക്കാർ, സംഗീതത്തിൽ വിദ്വാൻമാരായ ആൾക്കാർക്ക് സ്വരസ്ഥാനങ്ങളൊക്കെ അറിയാം, അവർക്ക് കീർത്തനം അറിയാം, രാഗമറിയാം, അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു സിനിമാ ഗാനം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഡംബരമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒന്നാണ് സിനിമാ ഗാനം. അപ്പം സിനിമാ ഗാനം പാടുക എന്ന് പറയുമ്പോൾ ആ പാട്ടിനകത്ത് കേട്ടിരിക്കാനുള്ള ഒരാശയവും അതിനെ തഴുകുന്ന ആ വാക്കുകൾക്കുള്ള അർത്ഥത്തിനനുസരിച്ചുള്ള ഒരു സംഗീതവും ഉണ്ടായിരിക്കണം. അപ്പോൾ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി സംഗീതം നിർവഹിക്കുന്ന കാര്യത്തിൽ ദേവരാജൻ മാസ്റ്ററുണ്ടായിരുന്ന സിദ്ധി വളരെ പ്രസിദ്ധമാണ്. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. എഴുതിക്കൊണ്ട് ചെല്ലുന്ന വരികൾ തന്നെ കാണുമ്പോൾ അദ്ദേഹം കല്ല് കടിക്കുമെങ്കിൽ ഈ ഭാഗം കല്ല് കടിക്കുമല്ലോ എന്ന് പറയും. എൻ്റെ കലിക എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത്. എന്നെ പലരും പറഞ്ഞ് ഭയപ്പെടുത്തി, അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, വലിയ ശാഠ്യക്കാരനാണ്, നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല, അടുത്തോട്ട് പോകല്ലേ എന്ന് പറഞ്ഞിരുന്ന ഒരു സമയത്താണ് ഞാൻ തീരുമാനിച്ചിട്ട് ദേവരായ മാഷെ എനിക്കൊന്ന് കാണണം. കാരണം അടുത്തോട്ട് പോകല്ലേ എന്നുള്ള കാര്യം എന്നെപ്പറ്റിയും പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുള്ളതായതുകൊണ്ട് എനിക്ക് എന്നെപ്പോലൊരാളായിട്ടാണ് അദ്ദേഹത്തെ തോന്നിയത്. ഞാനിപ്പം മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ചെന്നപ്പോൾ പാട്ടിൻ്റെ സന്ദർഭങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കി, ഇയാൾ ഏതായാലും പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇന്ന ദിവസം വരിക എൻ്റെ വീട്ടിൽ, നമുക്ക് ആ പാട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം, ഇത്രയും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അപ്പം അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തിന് എത്രത്തോളം നേരിട്ട് കണ്ടിട്ടുണ്ട് അറിയുമെന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹം കുട്ടികളുടെ സ്വഭാവത്തിലും രീതിയിലും ശരീരഭാഷയിലുമാണ് പെരുമാറുന്നത്.
ഞാൻ ചെല്ലുമ്പോൾ ആ മുറിയിൽ ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹം കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കുന്നത് എങ്ങനെയാണ്? അതേപോലെയാണ് കിടക്കുന്നത്, കാലൊക്കെ മടങ്ങി മേളിലോട് ഇട്ടച്ചാണ് കിടക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹകാരിയായിട്ട് ഒരുപാട് വർഷം പ്രവർത്തിച്ച മധു എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് ഇന്നിവിടെ ഞാൻ വരാനുള്ളതിൻ്റെ പ്രധാന കാരണം. അവസാന കാലം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പറയുമ്പം മധു ചിരിക്കുകയാണ്. അസാധാരണമായ നർമ്മബോധം ഉണ്ടായിരുന്ന മനുഷ്യനാണ് ദേവരായ മാസ്റ്റർ. നമ്മളോരോ വ്യക്തികളടുത്തറിയുമ്പോഴാണ് അവരിലെ അന്തസത്ത മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഈ രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അദ്ദേഹം അന്ന് ടേപ്പ് റെക്കോർഡറാണ്. അദ്ദേഹം ടേപ്പ് റെക്കോർഡർ എടുത്ത് ഓൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഒരു പാട്ടിൻ്റെ സന്ദർഭത്തിന് മൂന്ന് പാട്ടം കിട്ടും ട്യൂൺ. ആ എങ്ങനെ ഉണ്ട്, ഇത് എങ്ങനെ ഉണ്ടോ നോക്ക്, ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് പറ, ഇത് ശരിയായില്ല നമുക്ക് അടുത്തത് നോക്കാം എന്ന് പറഞ്ഞ് പുള്ളി പിള്ളെ തൊട്ടിൽ കുട്ടി കിടക്കുന്ന പോലെ കിടക്കുക. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്ത പണം ഇഷ്ടമാണ് പക്ഷേ എന്നൊരു പണമായിരുന്നു. അതിലും അദ്ദേഹം ഈ രണ്ട് പാട്ടുണ്ടായിരുന്നു. മൂന്നാമത് അവസാനമായിട്ട് എൻ്റെ പടത്തിൽ അദ്ദേഹം ചെയ്തത് മണിയൻപിള്ള അഥവാ മണിയൻപിള്ള സിനിമയിലാണ്. അതേതാണ്ട് മൂന്നോ നാലോ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന ഒരു സമയത്ത് പോലും ദേവരാജൻ മാഷ്ടർ ഞാനൊരു ആൾക്കാർ പറഞ്ഞ് ഭയപ്പെടുത്തിയ ഒരു ധിക്കാരിയോ ഒരു അഹംഭാവിയോ കണ്ടില്ല. അപ്പം അദ്ദേഹത്തിന് ആരോട് എങ്ങനെ എപ്പോൾ പെരുമാറണമെന്നുള്ള വിവേചന ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു സിനിമ എടുക്കാൻ പോകുന്ന പ്രൊഡ്യൂസറാണെന്നും പറഞ്ഞ് പുള്ളിയുടെ മുമ്പിൽ പോയി കാലുമേ കാലും കയറ്റിയിരുന്ന് പുള്ളിയുടെ തിന്ന പോലെ പാട്ടിരിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി പുള്ളി നിൽക്കുന്നു പറയാൻ പുള്ളിക്ക് യാതൊരു ദാക്ഷിണ്യല്ല പറയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഒരു സായാഹ്നം അതിലെനിക്ക് പങ്കെടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ പല കാരണങൾ കൊണ്ടും സാധ്യമല്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു കടമയായിട്ടും കർത്തവ്യമായിട്ടും എടുത്തുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത്. ഇപ്പം ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രണ്ട് വാക്കിലേക്ക് ഇവിടെ പറയണം. അത് ഈ ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ പറയണം. ഇങ്ങനെയൊക്കെ കൂടുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഞാൻ പുറത്തിറക്കിയ ചിത്രം ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ ചിത്രമാണ്. അത് ഇവർ കണ്ടു എന്ന് പറയുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ ചിത്രം കണ്ട എല്ലാ ആൾക്കാരും യാതൊരു സംശയവും വേണ്ട അങ്ങേയറ്റം ആ ചിത്രത്തെ ആസ്വദിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ദൈവം തന്നിട്ടുള്ളൊരു വലിയ വരദാനമാണ്. എനിക്ക് ആരോടും സംശയമില്ലാത്ത കാര്യത്തിൽ വളരെ അങ്ങേയറ്റം. അത് ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയുമ്പോൾ തന്നെ അവരുടെ ശബ്ദത്തിലുള്ള ഒരു ഊർജം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതേപോലെ തന്നെ ആ ചിത്രത്തിനെതിരായിട്ട് ഇവിടുത്തെ സോഷ്യൽ നെറ്റ്വർക്കിൽ ആവശ്യമില്ലാതെ കുറേ കിട്ടും. അതൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വളരെ വൃത്തികെട്ട രീതിയിൽ നമ്മുടെ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ തൽപര കക്ഷികൾ സിനിമയുടെ വാണിജ്യ താല്പര്യങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വിടുക, അത് വായിച്ച് കുറേയൊക്കെ വിശ്വസിക്കണം നമ്മുടെ ആൾക്കാർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കുടുംബ സിനിമയുടെ സംവിധായകൻ എന്ന രീതിയിൽ ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളോട് എനിക്കൊരു പറയാം. ഞാനല്ലെങ്കിൽ എന്നെ പോലെ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് നല്ലൊരു ഫേസ്ബുക്ക് ഉണ്ടായ ഫേസ്ബുക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക, എൻ്റെ ഫേസ്ബുക്ക് വായിച്ച് ഞാൻ അഭിരമിക്കാറുണ്ട്. പക്ഷേ ഒരു സിനിമ റിലീസാവുമ്പോൾ പലപ്പോഴും ഈ കുടുംബാംഗങ്ങൾ തിയേറ്ററിലേക്ക് വരാൻ സമയമെടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ പരാജയമാണ്. ആ ബാലേന്ദ്രനാഥൻ്റെ ഒരു പടം വന്നൊന്ന് കേട്ടു, കൊള്ളാന്ന് രാജമ്മ പറയുന്നത് കേട്ടു. ഏതായാലും അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ മറ്റുള്ള ആ പച്ച സാരിയും കൊണ്ട് അത് എടുത്തോണ്ടൊന്ന് പോകണം എന്ന് പറയുന്നത്. പക്ഷെ വെള്ളിയാഴ്ചയായിട്ട് പച്ചസാരി വരുമ്പോഴേക്കും തിയേറ്ററുകാരൻ ഈ പടം എടുത്ത് മാറ്റും. അതാണ് പ്രശ്നം. അവിടെ കുട്ടികൾക്ക് വേണ്ടി സിനിമ, ചെറുപ്പക്കാർക്ക് വേണ്ടി സിനിമ എടുത്താൽ അവർ ഗേറ്റിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് ആ സിനിമ കണ്ട് വിജയിക്കും. സത്യമാണ്. അതുകൊണ്ട് കുടുംബ സിനിമകളിൽ നിങ്ങൾ പ്രകീർത്തിച്ചാൽ മാത്രം പോരാ, സിനിമ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു മത്സര ബുദ്ധിയോടുകൂടി തിയേറ്ററിൽ വന്ന് കണ്ടില്ലെങ്കിൽ നല്ല കുടുംബ സിനിമകൾ നമുക്കില്ലാതാകും. ഇപ്പോൾ ഞാൻ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ പഠിച്ച വേറൊരു വലിയ കാര്യം, എൻ്റെ ഏപ്രിൽ 18 കാര്യം നിസ്സാരവും ഒക്കെ തിയേറ്ററിൽ 100, 50, 75 ദിവസം ഓടിക്കൊണ്ടിരുന്നപ്പോൾ ആ ചിത്രങ്ങൾ തിയേറ്ററിൽ നിറച്ചിരുന്ന കുടുംബാംഗങ്ങൾക്ക് 40, 45 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് 30 വയസ്സും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെ കാണണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ആശുപത്രി പോകണം, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ആയുർവേദ വൈദ്യശാലയിൽ പോകണം. അപ്പോൾ ഇന്ന് ഞാനൊരു സിനിമ എടുത്ത് അവർ വരുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് ശരിയാകില്ല. അപ്പം ഇന്നത്തെ തലമുറയിലുള്ള യുവജനങ്ങൾ, എന്താ പറയുക, കുടുംബ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഇതൊരു യാഥാർത്ഥ്യമായിട്ടെടുത്ത് അങ്ങനെ സിനിമയെടുക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ കുടുംബ സിനിമകളെന്നുള്ള ഒരു വംശം മലയാള സിനിമയിൽ തീർച്ചയായിട്ടും അവസാനിക്കും. അതുണ്ടായിരുന്നത് കാരണം ഒരു സിനിമ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒരച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുന്ന ഒരു അപൂർവമായ ഒരു ഇടം ആ
അമ്പലം കഴിഞ്ഞാൽ പിന്നെ സിനിമ തിയേറ്റർ ആണെന്ന് ഞാൻ കരുതുന്നു. അമ്പലത്തിൽ പോയി ഭഗവാനെ രക്ഷിക്കണമെന്ന് ഒരുമിച്ച് പറയുന്ന പോലെ തന്നെ ഒരു സിനിമാ തിയേറ്ററിലും അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് സിനിമ കാണേണ്ട സംസ്കാരമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം. നിങ്ങൾ ഇനി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ തന്നെയല്ല, ആരുടെ തന്നെ കുടുംബചിത്രമാണെങ്കിലും ഈ സിനിമ ഓടണമെങ്കിൽ ഞാൻ പോകണം എന്ന് തീരുമാനിച്ച് തന്നെ നിങ്ങൾ തിയേറ്ററിൽ വരണം ആദ്യ ദിവസങ്ങളിൽ തന്നെ എന്നുള്ള അപേക്ഷ എന്നെപ്പോലുള്ള ചലച്ചിത്ര സംവിധായകർക്കൂടി വേണ്ടി ഞാൻ നിങ്ങളെ മുമ്പിൽ ഓർപ്പിക്കാം. ഇനി ഈ പരവൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഞാൻ വന്ന് ഇന്നാണെങ്കിൽ തന്നെ എനിക്ക് വളരെ വൈകാരികമായ ബന്ധമുള്ളൊരു സ്ഥലമാണ്. അത് പലർക്കും അറിഞ്ഞുണ്ട്. ഞാൻ 5-6 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 7-8 വയസ്സുള്ളപ്പോൾ ഞാൻ താമസിച്ചിരുന്ന പരവൂരാണ്. അന്ന് എൻ്റെ അച്ഛനവിടെ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. ആ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഒരു 6-വയസ്സുകാരനായ ഒരു കുട്ടിയുടെ കണ്ണുകൊണ്ട് കണ്ടൊരു പരവൂർ എൻ്റെ മനസ്സിലുണ്ട്. അന്ന് അച്ഛന് ഫ്ലാസ്കിൽ ചായ കൊണ്ടും കൊടുക്കേണ്ട ജോലിയായിരുന്നു എനിക്ക്. ഒരു കൊച്ചു കുട്ടിയായിരുന്നതുകൊണ്ട് വലിയ തിട്ടമില്ല, എങ്കിലും ഒട്ടും മോശക്കാരനാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതിനെ കൊണ്ട് തരാമോന്ന് ചോദിച്ചു. ഞാൻ എങ്കിലും തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഫ്ലാസ്കിൽ ഞാൻ ചായ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു സ്ഥലതല വിഭ്രാന്തി ഉണ്ടായി. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള സംശയം വന്നപ്പോൾ ഞാൻ തോന്നിയ ഭാഗത്തേക്ക് നടന്നു. നടക്കുന്നത് റെയിൽവേ ട്രാക്കിൽ കൂടിയാണ്. അത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വഴിതെറ്റിയിരിക്കുകയാണ്. എന്നാൽ എനിക്ക് ആരോടെങ്കിലും എൻ്റെ വീട് എനിക്ക് കാണിച്ചു തരാമെന്ന് ചോദിക്കാനുള്ള നാണക്കേടുള്ളിലുണ്ട്. അപ്പോൾ അത് ചോദിക്കാതെ ഞാൻ കുറച്ചുകൂടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിലുണ്ട്. അങ്ങനെ ഞാൻ നടന്നുകൊണ്ട് കണ്ണ് തിരുമ്മി കരഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് വളരെ ദൂരെ എനിക്ക് ട്രെയിനിൻ്റെ വിസിൽ സി അന്നത്തെ വിസിലുണ്ടല്ലോ, ഇന്നത്തെ മാതിരിയുള്ള വിസിലല്ല, ചീറ്റി വരുന്ന ട്രെയിനാണ്, കൽക്കരി വണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഞാനത് എൻ്റെക്ക് നാണം നഷ്ടപ്പെട്ടു. എനിക്ക് അഭിമാനത്തിന് ക്ഷതമുണ്ടായെന്ന മട്ടിൽ ഞാൻ കരഞ്ഞുകൊണ്ട് പോയി നടന്ന് നടന്ന് ഒരു ഘട്ടം എത്തിയപ്പോൾ അന്ന് റെയിൽവേ ഇത് എവിടെ ഒരു ഗ്യാങ്മാൻ ആയിട്ടിരുന്ന ഒരു ചെല്ലപ്പമ്പിള്ള, ഇപ്പം ഞാൻ ഓർക്കുക, അദ്ദേഹം എന്നെ പെട്ടെന്നെടുത്ത് മാറ്റിയതും ട്രെയിൻ പാസ് ചെയ്ത് പോയതും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ആ ചെല്ലപ്പമ്പിള്ള അദ്ദേഹം ജീവിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടൊരു സ്ഥലം കൂടിയാണ് പരവൂർ. എത്ര ഈ 5-6 വയസ്സുള്ളത്. അത് കഴിഞ്ഞ് എന്നെ സ്കൂളിൽ കൊണ്ടു ചേർക്കാനായിട്ട് പോയി. അതും പരവൂരിലാണ്. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി 1 വയസ്സ് മൂത്തായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി. മാഷ് ചേച്ചിക്ക് മാത്രം അഡ്മിഷൻ കൊടുത്തു. എനിക്ക് പ്രായപൂർത്തിയാകാത്തോടെ എന്നെ മടക്കി പറഞ്ഞ അയച്ചപ്പോഴും ഞാൻ ഇതേപോലെ കണ്ണും തിരുവി തിരിച്ചു വന്നവനാണ്. ഞാൻ പരവൂരിന് എന്നെ കരയിപ്പിക്കാനുള്ള ഒരു വാസനയുള്ള സ്ഥലമാണെന്ന് ഞാൻ പറയാം. എന്നാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കരയാനല്ല, വളരെ ആഹ്ലാദത്തോടുകൂടി ഇവിടെ ഇതിൻ്റെ പേരിൽ ഞാൻ മനസ്സിലാക്കുന്ന കുറേ പ്രതിഭകളായ കുട്ടികൾ പാടിയിരിക്കുന്നു, അവർ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ സമ്മാനം കൊടുക്കുക പോവുക എന്നുള്ളതാണ് എൻ്റെ ജോലി. മാത്രമല്ല എനിക്ക് ഞാൻ നേരത്തെ ഇപ്പോൾ ഇത്ര മണിക്കുള്ളിൽ തിരുവനന്തപുരം തിരിച്ചെത്തണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പിന്നീട് എന്താ പറയുക, ഈ മത്സരത്തിൽ പങ്കെടുത്ത ദേവരായ മാഷിനെ അനുസ്മരിച്ചുള്ള ഈ സംഗീത മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രതിഭകൾക്കും വിജയികളായവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരേപോലെ ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ പ്രവേശിക്കും. സമ്മാനാർഹ ഗായികയ്ക്കുള്ള ക്യാഷ് അവാർഡ് 15,000 രൂപ ക്യാഷ് അവാർഡാണ് ഇത് നൽകുവാനായി. സർട്ടിഫിക്കറ്റ് നൽകുന്നത് BB കൺസ്ട്രക്ഷൻ ഉടമയും. നന്ദി. പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നതിന് പരവൂർ റീജിയണൽ സഹകരണ ബാങ്ക്. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഹാരിസ് ഫാഷൻ ജുവലറി ആൻഡ് ഹാരിസ് ഹൈപ്പർ മാർക്കറ്റ് ഉടമ ശ്രീ രഘുവാണ്. പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നത് ഇവർക്ക് നന്ദി. സമ്മാന വിതരണം ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഏവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ ദേവരാജൻ മാസ്റ്റർ, കൊല്ലം ജില്ലയിലെ പറവൂർ കോട്ടപ്പുറത്ത് പന്നക്കാട്ടിൽ ശ്രീ കൊച്ചു ഗോവിന്ദൻ ആശാന്റെയും ശ്രീമതി കൊച്ചുകുഞ്ഞേരിയും ആദ്യ മകനായി 1927 സെപ്റ്റംബർ 27 ജനനം കൊണ്ട പറവൂർ ഗോവിന്ദൻ ദേവരാജൻ എന്ന ജി ദേവരാജൻ സംഗീത സംവിധായകൻ എന്ന നിലയിൽ വഹിച്ച സ്ഥാനവും സംഭാവനകളും ചെറുവാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. കാലം മാറുന്നു എന്ന ചിത്രത്തിന് വേണ്ടി ഈണമിട്ടുകൊണ്ട് സിനിമാ ലോകത്തെത്തിയ പ്രിയപ്പെട്ട മാസ്റ്റർ പിന്നീട് സമ്മാനിച്ച സിനിമാ ഗാനങ്ങളും നാടകഗാനങ്ങളും ആസ്വാദകർ മനസ്സിൽ ഇന്നും ഒരു മയിൽപ്പീലി പോലെ സൂക്ഷിക്കുന്നു. 1969, 1970, 1972, 1985 വർഷങ്ങളിൽ മികച്ച സംഗീത സംവിധാനത്തിനുള്ള അവാർഡും 1991 മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി എൽ ഡാനിയൽ അവാർഡും ഫിലിം ഫാൻ അവാർഡും പ്രേംനസീർ അവാർഡും പേശ്യംപടം അവാർഡും ദേവരാജൻ മാസ്റ്ററുടെ സംഗീത സഭയ്ക്കുള്ള അംഗീകാരമായി നൽകുന്നു. 2006 മാർച്ച് 15 മലയാളികളുടെ പ്രിയപ്പെട്ട ദേവരാജൻ മാസ്റ്റർ സംഗീത ലോകത്തോടും ഈ ലോകത്തോടും യാത്ര പറഞ്ഞു. ദേവരാജൻ മാസ്റ്ററുടെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ധന്യവേളയിൽ 11th സംസ്ഥാനതല ദേവരാജ സംഗീത മത്സരത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഫാസ് ദേവരാജ ഗാനസന്ധ്യ 2015 ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ സാധാരണ ആസ്വദിക്കുന്ന പോലെ ഒരു ഗാനമേള അല്ലെന്ന് എല്ലാവർക്കും അറിയാം. മാസ്റ്ററെ സ്നേഹിക്കുന്ന കുടുംബ സമേതമുള്ള ഓഡിയൻസിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പാടുന്ന ഗാനങ്ങൾ ഇരു കൈകളും കൂട്ടിയടിച്ചുണ്ടാകുന്ന നല്ല ശബ്ദത്തോടെ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. ആദ്യ ഗാനം വേദിയിൽ ഒരു ഭക്തിഗാനമാണ്, പൊൽത്തിങ്കൽ കല എന്നാരംഭിക്കുന്ന ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഗായകൻ വിജേഷ് ഗോപാൽ ഇപ്പോൾ പാടുകയാണ്. എല്ലാ പരവൂർ നിവാസികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. രണ്ടു വാക്ക് പറയാതെ തുടങ്ങാൻ കഴിയില്ല. കാര്യം 6 വർഷത്തോളം ദേവരാജൻ മാസ്റ്ററുടെ കൂടെ ശിഷ്യനായിട്ടിരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഇന്നത്തെ ദിവസം കൃത്യമായി പറഞ്ഞ 13 വർഷം മുമ്പ് ദേവരാജൻ മാസ്റ്ററുടെ 75th എറണാകുളത്ത് ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആ 3 മാസം ആ ഒരു പ്രോഗ്രാമിലുടനീളം തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പഠിക്കാനും അത് ഓർഗനൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. 2 ദിവസവും ദേവരാജൻ മാസ്റ്റർ നാടകഗാനങ്ങളുടെ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ 1 ദിവസം ചലച്ചിത്ര ഗാനങ്ങൾ. മാസ്റ്റർ തിരഞ്ഞെടുത്ത ആ ഗാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി 2 ദിവസവും ആദ്യ ഗാനം പാടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ 2001 മാസ്റ്റർ ഞങ്ങളെ അഞ്ചു പേരെ തിരഞ്ഞെടുത്ത് മാസ്റ്റർ ഗ്രൂം ചെയ്ത് ഓരോ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി ചെലവഴിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ ജഡ്ജായിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം ഞാൻ ആലോചിച്ചു, മാസ്റ്റർ എന്ന് ഓരോ പാട്ടുകളും നമുക്ക് പറഞ്ഞു തരുമ്പോൾ യഥാർത്ഥത്തിൽ ആ പാട്ടുകൾ മാത്രമല്ല മാസ്റ്റർ പറഞ്ഞിരുന്നത്, തീർച്ചയായിട്ടും ഒരു ഗാനത്തെ എങ്ങനെ സമീപിക്കണം, ഓരോ അക്ഷരവും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം, ഓരോ വാക്കുകൾക്കും എങ്ങനെ ഭാവം കൊടുക്കണം, ഇതെല്ലാം ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നു. അന്ന് എൻ്റെ കൂടെ സുദീപ് കുമാർ, വിധു പ്രതാപ്, ഡോക്ടർ രശ്മി, ജൂലി ജോസ്, ഞങ്ങൾ 4-5 പേരെയാണ് മാസ്റ്റർ ഗ്രൂം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവം ഓരോ പാട്ട് പഠിക്കാനും അത് എങ്ങനെ ഓരോ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോഴും നമ്മൾ ഓരോന്നും മനസ്സിലാക്കി മാസ്റ്റർ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ നമ്മളുടെ മനോഭാവമാണ്, നമ്മളതിനെങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതനുസരിച്ച് അതിനുവേണ്ടിയുള്ള ശ്രമം ഇന്നും തുടരുകയാണ്. മാസ്റ്റർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് എത്രത്തോളം നമുക്ക് കൃത്യതയോടുകൂടി പാടാനും പ്രവർത്തിക്കാനും കഴിയുന്നു എന്നതിനനുസരിച്ചാണ് വിജയം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംഗീതത്തിലുള്ള പ്രയാണം വേണ്ടത്. അപ്പോൾ ഇന്ന് ഇവിടെ അവാർഡ് ലഭിച്ച എല്ലാ കുട്ടികൾക്കും അതുപോലെ ഒരു മനോഭാവം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് കിട്ടിയത് മാത്രമല്ല, ഓരോ പാട്ട് പഠിക്കാനും മാസ്റ്റർ പാട്ടുകളൊക്കെ പഠിക്കുമ്പോഴും അതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമ്മളുടെ ഒരു മ്യൂസിക്കൽ കരിയറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച കുറച്ച് നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ ഗാനം കുമാരസംഭവം എന്ന ചിത്രത്തിൽ ഈ ഗാനം പാടാൻ ശ്രമിക്കുകയാണ്. ഈ ഗാനം തന്നെയാണ് 13 വർഷം മുമ്പ് ഞാൻ ഫൈൻ ആർട്സ് സൊസൈറ്റി, കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി എറണാകുളത്ത് പാടിയത് എന്നും ഓർക്കുന്നു. മധുചേട്ടൻ, ദിനേശ് ചേട്ടൻ, മാസ്റ്ററായിട്ട് വളരെ അടുത്ത് ഞങ്ങൾക്കൊക്കെ സ്വന്തം ചേട്ടനാണ് മധുചേട്ടൻ. 6 വർഷത്തോളം മാസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ
മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഉണ്ടും അവിടെ കിടന്നും അവിടെ നിന്ന് പാട്ട് പഠിച്ചും പ്രാക്ടീസ് ചെയ്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടുണ്ടായിരുന്നു. എല്ലാവരുടെയും സാമീപ്യത്തിൽ ഈ പരവൂർ നിവാസികൾ മാസ്റ്ററുടെ സ്വന്തം നാട്ടിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇവിടെ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. ഗാനത്തിലേക്ക് കടക്കുന്നു. വെൺകൊറ്റം തൂങ്ങുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടിതന്നൊത്താളടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം സത്യശിവ സൗന്ദര്യം ശിവശൈലം സത്യശിവ സൗന്ദര്യപീഠമീശൈലം ശിവശൈലം സത്യശിവ കുറച്ച് സമയത്തിനുള്ളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സുഹൃത്ത് അദ്ദേഹം വിജേഷ് എന്നാണ് പേരെന്ന് പറഞ്ഞു. എന്നോട് സെക്രട്ടറി ജോലി ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ള ഹോബി എന്ന് പറയുന്ന ബാത്റൂം കഴുകുകയാണെന്നുള്ളത്. അതിൽ പിന്നെ അദ്ദേഹം അതിൽ നിന്ന് ഊർജം എടുത്തിട്ട് അദ്ദേഹം ഇന്നും ബാത്റൂം കഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ പറയുന്ന കൊച്ചു കൊച്ചു വാക്കുകൾ ഇത്രയും സ്വാധീനം ചെലുത്തുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഐ എം വെരി താങ്ക്ഫുൾ. അദ്ദേഹത്തിന്റെ ഭാര്യ ഭയങ്കര ഭാഗ്യവതിയാണ്. എല്ലാവരും വലിയ വീടുണ്ടാക്കി വെക്കും, ബാത്റൂം വൃത്തിയാക്കാതെ വെച്ച് ദിവസവും തങ്ങിത്തല്ലേ. അപ്പൊ അത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ സിനിമ എന്ന് പറയുന്നതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നല്ലത് പറഞ്ഞുകൊടുത്താൽ നല്ലത് വരും, ചീത്ത പറഞ്ഞുകൊടുത്താൽ ചീത്ത വരും. ചീത്ത വേണോ നല്ലത് വേണോ എന്ന് ആലോചിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ആ വഴിക്ക് നമ്മൾ ഞാനൊരു ഗായകനൊന്നുമല്ല, പക്ഷേ ഞാൻ എനിക്ക്
അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഒപ്പിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരുമായിട്ടൊന്നും ഇവരെയിപ്പോൾ ഞാനിപ്പം ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട്. എനിക്ക് ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇത് എൻ്റെ കൂടെ ആരുടെ പാട്ടിൽ വായിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് ആരെങ്കിലും എനിവൺ ആരുണ്ട് നമ്മളുണ്ട്? എവിടെ പോയാലും ഒരാളെ കാണും, കാരണം പാടുക എന്നുള്ള എന്തൊരു ശീലമായതുകൊണ്ട്. അപ്പം ഈ പാട്ടും നമ്മുടെ ദേവരായ മാഷയുടെ മനോഹരമായ ഒരു ഒരു കമ്പോസിഷനായിട്ട് ഞാൻ കാണും. ഇപ്പം ഞാൻ പാടുന്ന കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പാടിയ വിജയേഷ് അദ്ദേഹം നേരത്തെ മധു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. പിന്നെ പ്രമീള എൻ്റെ കൂടെ പലതവണ എൻ്റെ വേണ്ടത് വെച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ലേഖ എന്നിപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. എന്തായാലും അവരൊക്കെ നിങ്ങളെ കൂടുതൽ ഭംഗിയായ രീതിയിൽ പാടി സൂചിപ്പിക്കും. പക്ഷേ ഞാൻ പാടുന്ന ഒരു ഈ പാട്ടിനെ ശരിക്കും പറഞ്ഞാൽ പരുവര് പോലെ ശ്രദ്ധയൊക്കെ വന്നു കഴിഞ്ഞാൽ വയലാറതി മനോഹരമായിട്ടത് ഏതൊരു പടത്തിലാണ് അദ്ദേഹം പറഞ്ഞു. ഏത് പടത്തിലാണെന്ന് പറഞ്ഞത്? മയിലാട് നിന്നു. അതിൽ വയലാർ എഴുതിയിട്ട് ദേവരായ മാഷ്ടർ സംഗീതം ചെയ്ത പാട്ടാണത്. നിങ്ങളെല്ലാം കേട്ട പാട്ടാണെങ്കിൽ ഒരു നാട്ടുമ്പുറം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. വയലാറിൻ്റെ വരികളിൽ അക്ഷരങ്ങളോട് തന്നെ ശ്രദ്ധിക്കണം. അതിന് ദേവരായ മാഷ് കൊടുത്ത ഒരു ഈണവും കൂടെ നോക്കിയിട്ട് ഒരുമിച്ച് കടു ഉറക്കുന്ന പോലെ അതിൻ്റെ മണം വരുന്ന പോലെ ആസ്വദിക്കുന്ന ഈ പാട്ട്. താങ്ക് യു. ഇനി മേളിലോട്ട് പോകും, ക്ഷമിക്കണം എൻ്റെ കൂടെ. സന്ധ്യമയങ്ങും നേരം പ്രമർച്ചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു സന്ധ്യമയങ്ങും നേരം കാട്ടുതറാവുകൾ ഇണകളെ തീരയും കായലിനരികിലൂടെ കാട്ടുതറാവുകൾ ഇണകളെ തീരയും കായലിനരികിലൂടെ കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലൊതുക്കു വഴിയിലൂടെ ും കിളിമരത്തണലിൽ കാതരവിളികളോടെ കാക്കച്ചേക്കേറും കിളിമരത്തണലിൽ കാതരവിളികളോടെ മനസ്സിനുള്ളിൽ ഒളിച്ചു പിടിക്കും സ്വപ്നരത്ന കണ്ണിയോടെ മൗനം സന്ധ്യമയങ്ങും നേരം രാമചന്ദ്ര പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ
സന്ധ്യ ഭയങ്കു വെരി മച്ച്. കാലമാകാശ ഗോപുര നിഴലേ
ചിമ്പി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ മധുര സ്നേഹ തരംഗിണിയ
பாடி துடங்கா பதங்களில்லா, ஆடி துடங்கா சுவடு.
சுந்தரி ஸ்வீகரி
സുന്ദരി സ്വീകരിക്കുക ഈ പവിഴ മല്ലിക ആ
இளைய கன்னிகே போகமே
தகதை தகதைதோ தகதை தகதை தகதைதோ தேரை தேரை தகதைதோ Thank you.